நட்டாரும் வர என விட்டாரும் வர என ஆயுசு கூட்டும் என்ன சிறிய ஆயுசு கூட்டும் என்ன நட்டாரும் வர என விட்டாரும் வர என ஆயுசு கூட்டும் என்ன சிறிய ஆயுசு கூட்டும் என்ன கெட்டியோளும் கெட்டியோளும் குட்டியோளும் வர என ஆயுசு கூட்டும் என்ன ரெண்டாளும் திருச்சோண்டும் வரையின ஆயுசு கூட்டும் என்ன திரி ஆயுசு கூட்டும் என்ன நீ எந்த பரிபாடியா நீ முக்கோண்டு வாங்கடி சொந்த மனுஷனோட சமையலை நீ மேல தோணுங்களோ பரிபாடி காணிக்கிறது இந்த பிடி உங்களை சமயம் கலைஞ்சு அடுத்த மேலே ஓடிக்க கீழே போட்டு ஓடி ஓடணும் மொத்தம் சினிமா ஆனால் இருந்து கண்டா போற டிவியில சினிமா நோக்கானாணோ அது டிவியிலும் கண்டதே ഈ ഓണം ഞങ്ങളോടൊപ്പം ആഘോഷിക്കും ഒരു കമ്പനി ഈ ഓണം ഞങ്ങളോടൊപ്പം ആഘോഷിക്കും മറ്റൊരു കമ്പനി ഈ ഓണമൊക്കെ നമ്മൾ അവരെ കൂടെ ആഘോഷിക്കാൻ പോയി നമുക്ക് ആഘോഷിക്കാൻ പോലെ സമയം ഉണ്ടാവുമോ എന്റെ പൊന്നു മാല തട്ടിപ്പറിച്ച് റെഡി കണ്ട മാല തട്ടിപ്പറിച്ചിട്ട് പോയിരുന്നു സ്കൂൾ വിട്ട് വന്ന കുട്ടിയുടെ രണ്ടു പോയിന്റ് മാല ബൈക്കിൽ വന്ന് ഹെൽമെറ്റുമായിട്ട് വന്നു തട്ടിപ്പറിച്ചിട്ട് ഓടി ഈശോ എന്റെ പൊന്നു അയ്യോ അതെ എടി ഇതേ ചോദിച്ച ചേടത്തിയുടെ മാല ഒരു കള്ളം തട്ടിപ്പറിച്ചിട്ട് പോയി കംപ്ലീറ്റ് മാല തട്ടിപ്പറിക്കലാണ് കേട്ടോ പത്രത്തില് അപ്പുറത്തെ വീട്ടിലെ ദാമോദരൻ ചേട്ടനാ അവളുടെ മാല ആരാണ് പൊട്ടിച്ചു കൊണ്ടുപോയി രസം അത് മുക്കൊണ്ടായിരുന്നെന്ന് തിരിച്ചു കള്ള അത് കൊണ്ടുവന്ന് ആ കൊച്ചിനെ അടിച്ചോണ്ട് പോയിരുന്നു അടിച്ചിട്ട് പോയാ കൊച്ചിനിട്ട് അടിച്ചെന്ന് മുക്കുമുണ്ടോ ഇതുകൊണ്ട് കള്ളം തിരിച്ചു വന്നിട്ട് ആ കൊച്ചിനെ അടിച്ചെന്നാ എന്ത് വൃത്തികെട്ട കള്ളനാടാ ഇത് ഇപ്പഴത്തെ കള്ളന്മാരെയൊക്കെ അങ്ങനെ ആ മുക്കുമണ്ടോ കൊണ്ട് ഇട്ടിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കർണക്കുട്ടിക്കിട്ട് അടിക്കുമല്ലേ കാരണം അവർക്ക് നഷ്ടമല്ല അവര് എടി ഒരു കാര്യം ചെയ്യണം ഞാൻ മേടിച്ചെന്ന് മാല ഇട്ടുണ്ടെന്ന് നീ പുറത്തേക്ക് പോരുത് നിന്നെ കള്ളം തല്ലിക്കൊന്നു കളഞ്ഞു അല്ല ഞാൻ മുക്കുമണ്ടോ അല്ല മേടിച്ചെന്നേക്കണത് അല്ല അല്ല മുക്കുമണ്ടോ ഒന്നും അല്ലെങ്കിൽ ശനി തമാശ പറഞ്ഞല്ലേ നീ അത് കാര്യമാക്കി എടുത്ത് വാങ്ങിച്ചെന്ന് ആർക്കറിയാം ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാണ് ഡേ വല്ല പിച്ചക്കാരനാണെങ്കിൽ പത്ത് പൈസ കൊടുക്കണ്ട പിരിവുകാരാണെങ്കിൽ അതില്ലെന്ന് പറഞ്ഞു രാവിലെ എന്നെ തുടങ്ങും കാറ്റിന്റെ ചിലവ് വരുമാനവും ഇല്ല ഓ എന്തൊരു വേദനയുടെ കുത്തി കുത്തി വലിക്കണം ചതവേ ഉള്ളു നാളെ മറ്റന്നാൾ അഴിക്കാൻ പറ്റും ഓ ഒരു കാര്യമില്ലാതായി പോയി കൈ പിടിച്ച് തിരിച്ചു കളഞ്ഞു ഓ നാണമില്ല ചേച്ചാ ആ കള്ളന്റെ അടിയും മേടിച്ചോണ്ട് വരാൻ രജനീകാന്തിനെ പോലെ അടിച്ചു തെറിപ്പിക്കണ്ടായിരുന്നോ രജനീകാന്തിനെ പോലെ അടിച്ചു തെറിപ്പിക്കാൻ ഞാൻ രജനീകാന്ത് അല്ല ആ കള്ളനായിട്ടല്ല
ഏട്ടൊക്കെ പഠിച്ചവനായിരുന്നു, മർമ്മത്ത് നോക്കിയായിരുന്നു ഇടി. കൈ പിടിച്ച് തിരിച്ചപ്പോ എനിക്ക് മനസ്സിലായി അവന് മർമ്മൊക്കെ പഠിച്ചവനാണ്. ഓ അയ്യോ, നീ ഒറ്റ വരുത്തി കാരണോടി പുറകെ ഓടർ പിടി കേട്ടാന്നൊക്കെ പറഞ്ഞു കിടന്ന് കാറി കൊണ്ടല്ലേ ഞാൻ വെറുതെ കിടന്ന് അവന്റെ പുറകെ ഓടി ഇടി മേടിച്ചിട്ട് വന്നത്. ഞാൻ പിന്നെ നിങ്ങളല്ലാതെ വേറെ ആരെയാ വിളിക്കുന്ന മനുഷ്യനെ? നിങ്ങൾ ചുമ്മാ നടി ഉണ്ടാക്കാതെ. എന്റെ കാര്യം അതിലും കഷ്ടോ, ആകെ നാണക്കേടുമായി. മുക്ക് കൊണ്ടാന്ന് നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ഓരോത്തിന് പത്രത്തിലും വന്നു, ഒരടിയും കിട്ടി. ഇതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്കും നടുവൊരു അടി കിട്ടി. ഇവന്മാരൊക്കെ വലിയ അഭ്യാസികളാണെന്നേ. ഞാൻ നോക്കിട്ട് എന്റെ സൈക്കിള്, നമുക്ക് ഒരേ ഒരു പ്രതിവിധി ഉള്ളൂ. എന്തേ? നമുക്കും ഒരു അഭ്യാസങ്ങളെ പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കീറൊക്കെ കിട്ടുന്നേ അടുത്ത് കാണൂല. ശരിയാണ്, നമ്മളൊരു പ്രതിരോധം വേണം. അല്ല അതിന് ഭയക്കോ, കൂപ്പലും വാലി കയറി. അല്ല അതിന് നമ്മൾ എന്ത് പ്രതിവിധിയാണ്? അതിന് നമ്മളൊരു അഭ്യാസിനാണ് കൊണ്ടുവരണം. ഏത് അഭ്യാസി? ഒരാളുണ്ട് അഭ്യാസം പഠിപ്പിക്കാൻ പറ്റിയ ഒരാളുണ്ട്. ആരാണത്? പുള്ളിനേണ്ടല്ല, ബുക്ക് ചെയ്ത ഒരു മാസം പിടിക്കും പുള്ളി വരണോ? ആരാണ് അത്ര കേമൻ? അങ്ങനെ ഒരാളുണ്ടെന്നേ. അല്ല നമ്മളെ എന്ത് പഠിപ്പിക്കാൻ വേണ്ടിയാ പുള്ളി വരണ്ടെ? അത് നല്ല ഐഡിയ അല്ലേ. നമുക്ക് കുറച്ച് കരാട്ടെ പഠിച്ചു കഴിഞ്ഞാൽ കള്ളന്മാര് വന്ന കീറ അല്ലേ. അയാളുടെ പേരെന്താ? അയാളുടെ പേരാണ് ബ്രൂസിലി കുഞ്ഞപ്പൻ. ഈ കളി വേണ്ട, ഇത് നല്ല തലകിട്ട് കൊണ്ടുവാ ആശാനെ. അയ്യോ, തല മുഴച്ച് പോയല്ലോ. എന്റെ തല മുഴച്ച് മഹർഷിയുടെ കൂട്ടാലും വേണ്ടില്ല, ആശാന്റെ തല മുഴക്കരുത്. ഇപ്പം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴച്ചിൽ ആശാനെ പേടിക്കണ്ട, എന്നെ അനുഗ്രഹിക്കണം. ഒന്ന് രണ്ട് മത കാല് വിടുവോ. ഈ സമയത്താണ് ഫോൺ വരുന്നത്. ഒരു കൊതുക് നാല് കഷ്ണമായി പോയി. ഹലോ, അതെ, കരാട്ടെ കുഞ്ഞപ്പനാണ്. ഏ, കരാട്ടെ പഠിപ്പിക്കണമെന്നോ? അതിനാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. മിനിമം 10 പേരെങ്കിലും എനിക്ക് ചുമ്മാ അടിച്ചിടണം. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ. ഏ, തപാലിൽ കരാട്ടെ പഠിപ്പിക്കാമെന്നോ? തപാലിൽ കരാട്ടെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ കർണഘടകപരമായ ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഏ, പൈസ അന്നേരം ഫോണിലേക്ക് അയച്ചുതരാമെന്നോ? എൻ്റെ തനി സമയം പുറത്തെടുക്കലേട്ടോ, ഞാനൊരു ഗണ മർമ്മിസ്റ്റി കൂടെയാ. പൈസ നേരിട്ട് തന്നാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്. വീണ്ടും ഫോൺ വരുന്നല്ലോ. ഹലോ, 10 കിലോ ബീഫ് വേണമെന്നോ? കല്യാണ വീട്ടിലേക്കോ? എടാ, ഞാൻ വല്ലതും വിളിച്ചു പറയും. ഞാൻ കരാട്ടെ കുഞ്ഞപ്പനാ, ഇറച്ചി വെട്ടണ കുഞ്ഞപ്പനല്ല. മനസ്സിലായോ? ആ വെച്ചിട്ട് പോടാ അവിടെ നിന്ന്. അവൻ്റെ കർണപടം തെറിച്ചു പോയിട്ടുണ്ടാവും. വീട് ഫോണാണല്ലോ. ഹലോ, തെന്നിക്കല്ലാശനെ. ഹലോ, കരാട്ടെ കുഞ്ഞപ്പൻ സ്പീക്കിംഗ്. ഏ, 10-15 പെണ്ണുങ്ങളെ കരാട്ടെ പഠിപ്പിക്കണമെന്നോ? എത്തിയിരിക്കും, ഞാൻ തീർച്ചയായിട്ടും എത്തിയിരിക്കും. എവിടെയാണ്? ആ ജംഗ്ഷൻ കഴിഞ്ഞ് വളവ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട്. ഓക്കെ. മതിന് പൊക്കും പച്ചാണേ, അപ്പുറത്ത് ആരും കാണാൻ വരുന്നില്ല. ഇത് വിനായക എന്ന് പറഞ്ഞ സാധനം. പഴയ പാട്ടായിരുമ്പ ബുക്ക് എന്തെങ്കിലും. അയ്യോ, ഞാൻ എന്നെ വർത്താനെ പറഞ്ഞ പഴയ പണി ഓർമ്മ വന്നു. ഇങ്ങനെ ആഭാഗിച്ച് ഉള്ളിലേക്ക് കയറി കണ്ടെ. പഴയ കരാട്ടെ കുംഫു കളരി ജൂഡ കൊടുക്കാനുണ്ട്, അല്ല പഠിപ്പിക്കാനുണ്ട് കേട്ടോ. ആ വീട് ഇതെല്ലാം തുടങ്ങി കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ ജംഗ്ഷൻ കഴിഞ്ഞ് വളവ് തിരിഞ്ഞു വന്നാന്നല്ലേ പറഞ്ഞേ. ഈ വീടാണെന്ന് നോക്കി. പഴയ ജൂഡോ കരാട്ടെ കുംഫു ഇതെല്ലാം കൊടുക്കാനുണ്ടോ ചേട്ടാ? ചേട്ടാ, ഏ അത് നീയല്ലടാ, നമ്മൾ രണ്ടുപേര്. പഴയ ജൂഡോ കരാട്ടെ കുംഫു ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കും ഫ്രീ ആയിട്ട്. അല്ല, ഫ്രീ ആയിട്ടല്ല, ശമ്പളത്തിൽ വരില്ല. ശേ, ഇങ്ങനെ വരാൻ വഴിയില്ലേ. ഹലോ, ഇതാണോ കരാട്ടെ കുഞ്ഞപ്പൻ്റെ വീട്? ഓ, ഇതാണോ സൈക്കിൾ? സൈക്കിൾ ഉണ്ണിയുടെ വീട്. ആരാ ആരാ? ആ, ഞാൻ ബ്രൂസിലി കുഞ്ഞപ്പൻ. ബ്രൂസിലി കുഞ്ഞപ്പൻ? അതെ അതെ. ആ, ഇതന്നെ ഇതന്നെ, ഇവിടെ തന്നെ സൈക്കിൾ ഉണ്ണി. ഇവിടെ തന്നെ, ഇവിടെ തന്നെ. വാ വാ
കേറിവാ. ഗേറ്റ് തുറന്നാ മതി. ആണല്ലേ? ആ ഗേറ്റ് ഞങ്ങൾ തുറക്കാറില്ല. തുരുമ്പ് പിടിച്ച കാരണം ഇത് മാറില്ലായിരുന്നുള്ളവരൊന്ന് പറയാൻ പാടാർന്നോടാ സൈക്കിൾ ഉണ്ണി. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ. അല്ല, ഞാനിത് ചോദിക്കാൻ വിട്ടുപോയി. ഓ, നിങ്ങൾക്ക് ഈ സമയത്ത് കരാട്ട പഠിക്കണം എന്നൊരു പ്രചോദനം ഉണ്ടാവാനുള്ള കാരണം എന്താ? എന്റെ കുഞ്ഞപ്പ. കുഞ്ഞപ്പനോ? അല്ല, ബ്രൂസ്ലി കുഞ്ഞപ്പൻ ഒരു തടവ് സ്വന്ന. അല്ല, കുഞ്ഞപ്പൻ ബ്രൂസ്ലി, അതായത് നമ്മുടെ നാട്ടിൽ കംപ്ലീറ്റ് മാലമോഷണമാണ്. ഞാനും ഭാര്യയും കൂടി പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരുത്തം വന്നിട്ട് ഞാൻ പറഞ്ഞു ഭാര്യയോട് നോക്കാൻ പറഞ്ഞു. ഭാര്യ നോക്കാൻ ചെന്നപ്പോ ഭാര്യയുടെ മാലയും പറിച്ചിട്ട് ഓടി. ആ, ഇവളുടെ കരച്ചിലിട്ടിട്ട് ഞാൻ കള്ളന്റെ പുറകെ ഓടിയിട്ട് ആ മതിലില്ലേ, ആ മതിലിന്റെ ഗ്യാപ്പിൽ കൊണ്ടുപോയിട്ട് കള്ളൻ എന്നാ ശരിക്കും വണ്ടി കിട്ടും. അപ്പൊ മാല പൊട്ടിച്ചിട്ട് എനിക്ക് ഇട്ട് പിടിച്ചിട്ട് തനിക്കൊരു ഇടി ഇടിക്കാൻ പോലും പറ്റിയില്ലേ. അല്ല, എനിക്കിതൊന്നും അറിയാൻ പാടില്ല, അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ നേരത്തെ പഠിക്കണം. അതെ. അതെ, കുട്ടിക്ക് എന്തായാലും സംഭവിച്ചത്? ഞാനെന്റെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഒരുത്തം വന്ന് മാല പൊട്ടിച്ചോണ്ട് പോയി. മാല പൊട്ടിച്ചു? ആ, അത് വരവാണെന്ന് അറിഞ്ഞപ്പോ അവൻ തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത് എന്റെ ചെവിക്കെല്ലാം അടിയും കിട്ടി. വഞ്ചന കാണിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്റെ കുഞ്ഞു ഒന്നും പറയണ്ട, ഞാനും എന്റെ പെണ്ണുമുള്ള കാർത്തികാനും കൂടി അമ്പരത്തി പോയിട്ട് വരരുത്. ഒരു കള്ളൻ അവളുടെ മാലയും പിടിച്ചിട്ട് ഒറ്റ ഓട്ടു. അപ്പൊ പെണ്ണുമുള്ള എന്റെ മുഖത്ത് നോക്കി ചോദിക്കണം. ഞാൻ കേട്ട വാദി കേൾക്കാത്തോടെ അവളുടെ അവരുടെ കള്ളനെ പറയും ഓടി. അവന എന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ഒറ്റ ചോട്ടാണ് അന്ന് പോയതാണ് എന്റെ ആണത്ത്. എനിക്കത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഔട്ട് കൊണ്ടത്. കരട്ട പിടിച്ചാൽ ശരിയാവില്ല, നല്ല ഹോസ്പിറ്റലിൽ പോകാം. അപ്പോ എന്റെ ശിഷ്യൻ ഉദ്ഘാടന അരങ്ങേറ്റം എന്ന നിലയിൽ ഒരു ഐറ്റം കാഴ്ച വെച്ചുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കാം. ഒരു എട്ടുകാലി വന്നേക്കണം, ഞാൻ ഹെഡ് ചെയ്ത അവന്റെ പരിപ്പളകി. ഫുട്ബോൾ കളി ഉണ്ടോ? നീ എട്ടുകാലി അടിഞ്ഞ അവന്റെ സ്പൈഡർമാൻ്റെ കൂട്ട് ഇങ്ങനെ വലതുപ്പിക്കളെന്ന് നടക്കാൻ സംഭവമാണല്ലേ കുഞ്ഞപ്പൻ. അപ്പൊ എങ്ങനെ എന്റെ ശിഷ്യൻ ഈ ഊടിന്റെ അറ്റത്തുനിന്ന് പിടിക്കും. എന്റെ ശിഷ്യൻ എന്റെ ബ്രൂസിലി കുഞ്ഞപ്പ. ശിഷ്യൻ ഇതാണെങ്കിൽ ബ്രൂസിൽ എന്തായിരിക്കും? ബ്രൂസിലെയോ? അല്ല, കുഞ്ഞപ്പൻ ഇതെങ്ങനെയാ സംഭവിച്ചേ? ഇങ്ങനെ കാണിക്ക പേടിയാവല്ലത്. അശനെ, ഈ പട്ടിക ഉണ്ടെങ്കിൽ ഒരു പട്ടിനെയും പേടിക്കണ്ട, ഇത് വെച്ച് കരിങ്കല്ല് വരെ പൊട്ടിക്കാൻ പറ്റും. ഇത് കാര്യമാക്കണ്ട, ഇത് ഫസ്റ്റ് ഗേഡും ഇങ്ങനെ പലക വെച്ചടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ വെച്ച് ഇടിച്ചു പൊട്ടിക്കണം. ഞങ്ങൾക്കൊക്കെ ഓട് കൈ കൊണ്ട് ഇടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ? പറ്റും, പറ്റും. ആണോ? ആ പ്രാപ്തിയിൽ ഞാൻ ആക്കും നിങ്ങളെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ കരാട്ടയുടെ ചില ഉപചാര മര്യാദകളെ കുറിച്ച് ഞാൻ പറയാം. അതെ, ഇങ്ങനെ ഇരിക്കണ എപ്പോഴാന്നറിയോ? ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഇരിക്കുമ്പോ. യൂറോപ്യൻ ക്ലോസറ്റ് ഇരിക്കുമ്പോഴല്ലടാ, കരാട്ടയില് ഹീബോഡാച്ചി എന്ന് പറയും ഇതിന്. ഹീബോഡാച്ചി? ഹീബോഡാച്ചി അല്ല, ഹീബോഡാച്ചി. അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഭരതനാട്യം കളിക്കുമ്പോ അരമണ്ഡലത്തിൽ ഇരിക്കൂലേ, അതിന് പകരമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ഇരിക്കാം. ഹീബോഡാച്ചി. ഈ കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് വെക്കുമ്പോ ഇത് ഹിജഡാ. ആ പേരിടാ. ഇങ്ങനെ പിടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഇടിക്കണതിന് പഞ്ച്. പഞ്ച് പഞ്ച്. ഇത് ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? ഏത് ബ്ലോക്ക്? പേരുടെ ബ്ലോക്കിന്? അതല്ല പറഞ്ഞത്, ബ്ലോക്കാണോ? എല്ലാവരും ഇടിക്കുമ്പോ മുഖത്തിന് ഇടിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ബ്ലോക്ക്. ഇതിങ്ങനെ ഇവിടെ നമ്മൾ ഇവിടെ ഇടിക്കുമ്പോ ഇത് ഇങ്ങോട്ടൊരു ബ്ലോക്ക്, ഇത് ഇങ്ങോട്ടൊരു ബ്ലോക്ക്, ഇത് ഇങ്ങോട്ടൊരു ബ്ലോക്ക്. നമ്മള് ഹീപ്പൊടച്ചല് ഇരുന്നിട്ട് പഞ്ച് ചെയ്യാൻ പഠിക്കണം കേട്ടോ. മനസ്സിലായോ? ഇനി പെണ്ണുങ്ങൾ മാത്രം നോക്കി നിങ്ങളുടെ കുശ ഓക്കെ ഹുസിന്റെ വിത്ത് വാങ്ങി കഴിഞ്ഞു നിർത്തിക്കോ. ഇങ്ങനെയാണോ ഞാൻ കാണിക്കാൻ പറഞ്ഞത്? കൈ ഇങ്ങനെ പിടിച്ചിട്ട്
കേടാ അത് വഴങ്ങി വരാൻ പാടുപെടും. ഞാൻ അവല് ആശാനായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൂളായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വെച്ചാ മിടുക്കി കുട്ടി, ഇപ്പോൾ കുട്ടികളെ ഈ സമയത്ത് നമ്മൾ കരാട്ടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ കള്ളന്മാരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്നൊരു എക്സാമ്പിളായിട്ട് മോളോട് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോ അങ്കിൾ ഒരു കള്ളനാണ്, അങ്കിൾ ഒരു കള്ളനാണ് കേട്ടോ. ആ അങ്കിൾ ഇപ്പോ കുട്ടിയുടെ മാല പറിക്കാൻ വരുമ്പോൾ കുട്ടി ഈ കള്ളനെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് നമുക്കിപ്പോൾ മോളൊന്ന് പറയണം. അപ്പം ഞാൻ അതിനനുസരിച്ച് അത് വിദഗ്ധമായിട്ട് ബ്ലോക്ക് ചെയ്ത് കാണിക്കുക, അത് കണ്ടുപിടിച്ചോണം കേട്ടോ. അപ്പം അങ്കിൾ ഒരു കള്ളനാണ്, അങ്കിൾ മാല പറിക്കാൻ വരികയാണ്. അയ്യോ അമ്മേ, പിടിക്കില്ല, ഞാൻ പറഞ്ഞേ അല്ല, ഞാൻ പറഞ്ഞു സത്യത്തിൽ ഞാൻ പറഞ്ഞു വന്നെ അല്ല, ചെപ്പെടുക്കാനുള്ള അവസരം താട്ടെ, തടയല്ലേ ഞാൻ തുപ്പൂട്ടോ, ഞാൻ തുപ്പും ഇതേപോലെ ഇടിക്കാൻ പാടില്ലായിരുന്നു. കരാട്ട പഠിപ്പിക്കണ്ടോ, പഠിക്കാണ്ട് തന്നെ കൊച്ചു ഈ അവസ്ഥ. ഇനി എന്നെ കരാട്ട അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോ ഇന്നത്തെ കരാട്ട പഠനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഈ നാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പെശക, മാലപറി ഏത് നിമിഷം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മൾ ഈ പഴയ മിമിക്രിക്കാരൊക്കെ നെടുമുടി വേണ്ടി എടുക്കണല്ലോ. ഇതിങ്ങനെ വയ്യാ മടുത്തു എന്ന് പറയണ പോലെ നമ്മൾ നടക്കണം. അതെന്തിനാണ്? ഈ മാല പറിക്കാൻ ആള് വരുമ്പോ ഇങ്ങനെ തട്ടാ, പറിക്കാൻ വന്നേക്ക് മുമ്പ് തട്ടല്ലേ അവൻ കൂളായിട്ട് ഇത് പറിച്ചോണ്ടെങ്കിൽ പോകും കേട്ടോ. അപ്പൊ ഏത് നിമിഷം മാല പറി പ്രതീക്ഷിക്കാം, ആ റൂട്ടിൽ വേണം നമ്മൾ നിക്കാൻ. ഓക്കെ, ഇടാ ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ തന്നെ ഒരുത്തം വന്ന് മോഷ്ടിച്ചോ. നിനക്ക് ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ വേണമെന്ന് പഠിപ്പിക്കാം. മാല താടാ തരില്ലേ. ഇത് കണ്ട് ഞാൻ തൃപ്തനായി, ഇനിയെങ്കിലും മാല താടാ ഇല്ലേ. അത് ഞാൻ ഒഴിഞ്ഞു മാറിയതല്ലേ, ഞരമ്പ് വേണോ അതോ മാല തരുമോ? ഞാൻ മർമ്മത്തെ പിടിച്ചു ഞാൻ പിന്നെ വിടില്ല, ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല. ഈ മെന കെട്ടവനെ എല്ലാം തടുക്കുവാണല്ലോ, ഒരെണ്ണമെങ്കിലും കൊള്ളടാ. ഒരു നുള്ളി പറയാൻ കൊടുത്തിട്ടുണ്ട്. എന്നെയല്ല അത്തേം കൊടുത്തോലോ, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട്. കാജിയനെ ഇവനിപ്പ എന്നെ അവന്റെ മോന്റെ കണ്ട് കിട്ടിയാടോ. എന്റെ കൈ പാട്ടെ കൊണ്ട് കളങ്ങാനല്ലേ. അയ്യോ അവനോട് പറയല്ലോ, ചിലപ്പോ ചവിട്ടിയാലോ. അവനാണല്ല പോയി പറഞ്ഞു കൊടുക്കല്ലേ, അവൻ ചവിട്ടും. മൈഗ്രീനടി മൈഗ്രീൻ. അയ്യോ എന്റെ അഭ്യാസ ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയൊരു അഭ്യാസിനെ ഞാൻ കണ്ടിട്ടില്ല. കനഗംഭീരനായ അങ്ങയുടെ മുഖംമൂടി ഒന്ന് മാറ്റാവോ? മാറ്റ്.
ആരാന്നറിയാമോ? ഈ ബ്രൂസിലി കുഞ്ഞപ്പനെ കരാട്ട പഠിപ്പിച്ച മാഷ. ഇത് മാഷാണ് ഈ രണ്ട് പെണ്ണും ഉമ്മൊക്കെ നടക്കുന്ന സൈസുള്ള മൗമൂടിയും വെച്ച് നടക്കണേ. ഈ ശിഷ്യനോട് ഒരു വാക്ക് പറഞ്ഞാ പോരാ. എനിക്ക് വേറെ നിവൃത്തിയില്ല. അതിനല്ലേ ഇറങ്ങിയത്? ഏതിനിറങ്ങിയത്? ഈ മാല പൊട്ടിക്കാൻ ആണോ? ഇനി ആശാൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അറിയുള്ളൂ, മാല മേടിക്കാം. ആ എല്ലാരും മാല ഒരുക്കി. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷ ഇറപ്പിക്കുക എന്നുള്ള ഒരു പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ട്. കുഞ്ഞപ്പന്റെ ഐഡിയ മേടിച്ചേരും. നമ്മൾ ഈ ചെവിയിൽ ഇച്ചിരി വെള്ളം പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇച്ചിരി വെള്ളം കൂടെ അടിച്ചിട്ട് ഇങ്ങനെ ആണെങ്കിൽ മൊത്തം മുത്തുമാല എന്റെ ആശാരെ ആശാന്റെ ആ ഭിക്ഷാപാത്രം ഒന്ന് തരും. കണ്ണിന്റെ അവിടെ താഴത്തേക്ക് പോകും. ഇതെന്റെ ഗുരുദക്ഷിണയായിട്ട് കൂട്ടിയാൽ മതി. ഇനി നമുക്കിതൊരു ബിസിനസ് ആക്കി സുഖമായിട്ട് അടിച്ചു പൊളിപ്പിച്ച് ജീവിക്കാശാനെ. നമുക്ക് പോവാം, പീടി പോണ്ട. നമുക്ക് സ്ലോ മോഷനിൽ പോവാം. ദൈവം എല്ലാരെയും മാലതയെ പരസ്യമായിട്ട് മോഷ്ടിച്ചിട്ടുണ്ട്. ശിക്ഷനും ഗുരുവും കൂടി പോയി. സ്വയരക്ഷക്ക് അല്ലേ, സ്വയരക്ഷ നേടാൻ വേണ്ടി കരാട്ട പഠിച്ചാ നമുക്ക് സ്വയരക്ഷ നേടാന്ന് പറഞ്ഞു കൊണ്ടുവന്നത് താനല്ലേടോ?